മൂന്ന് മാസത്തിനു ശേഷം ഒരു പ്രധാന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ തോന്നൽ എന്താണ്? മൂന്ന് മാസത്തിന് ശേഷം ഒരു നല്ല ടൂർണമെന്റ് വരുന്നു. ട്രിവാൻഡ്രത്ത് വെച്ച് നല്ല ഒരു ടൂർണമെന്റാണ് ടീമാക്സ് കപ്പ്. എന്റെ ഞാൻ രണ്ടാമതായിട്ടാണ് ഇപ്പോൾ ടീമാക്സ് കപ്പിൽ പങ്കെടുക്കുന്നത്. ഇത്തവണ ഞാൻ ഐക്കം പ്ലെയർ ആയിട്ടാണ് ടീമാക്സ് കപ്പിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. അവസാന പി മാക്സ് കപ്പിനെ കുറിച്ചുള്ള അനുഭവവും വരാനിരിക്കുന്ന പി മാക്സ് കപ്പിനെ കുറിച്ചുള്ള പ്രതീക്ഷകളും. അവസാന പി മാക്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ ആകെ രണ്ടു തവണ കളിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഞാൻ ഹാട്രിക് റൗണ്ടിനാണ് കളിച്ചിരിക്കുന്നത്. ഇത്തവണ ഞാൻ ടൈറ്റൻസ് ആണ് ഇറങ്ങി. കഴിഞ്ഞ വർഷം നമ്മള് സെമിയിലാണ് പുറത്തായത്. ഇത്തവണ നല്ല ടീമാണ് കിട്ടിയിരുന്നത്. കപ്പടിക്കാൻ നോക്കണം. ട്രിവാൻഡ്രത്ത് നടക്കുന്നത് വെച്ച് നല്ല ടൂർണമെന്റാണ് പി മാക്സ് കപ്പ്. ഞാൻ രണ്ടാമതായിട്ടാണ് ഈ ടൂർണമെന്റ് പങ്കെടുക്കുന്നത്. ഇത്തവണ എനിക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. ലേലത്തെക്കുറിച്ചും ലേല സമയത്ത് നിങ്ങൾ എന്താണ് ആസൂത്രണം ചെയ്യുന്നതെന്നും ദയവായി കുറച്ച് വാക്കുകൾ പറയാം. ലേലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ലേലത്തിൽ പങ്കെടുക്കുന്നത്. ഞാൻ ഇതുവരേക്കും ഈ വലിയ ടൂർണമെന്റിൽ ഞാൻ ലേലത്തിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ എനിക്ക് ലേലത്തിന്റെ ഒരു ഐഡിയ എനിക്കില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അനന്തുവാണ് എന്നെ വിളിച്ചിരുത്തിയതും എങ്ങനെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു തന്നതും. ഫുൾ സപ്പോർട്ട് ഫുൾ ക്രെഡിറ്റ് ടീം ഓണറായ അനന്തുവിനാണ്. പിന്നെ ഞാൻ ചുമ്മാ പോയിരുന്നതേ ഉള്ളൂ. അവൻ തന്നെയാണ് എല്ലാ പ്ലേയേഴ്സിനെയും വിളിച്ചത്. പിന്നെ നല്ലൊരു അനുഭവമായിരുന്നു ലേലം. ടീമിനെ കുറിച്ചും ഉടമയെ കുറിച്ചുമുള്ള തങ്ങളുടെ അഭിപ്രായം. ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ ബെസ്റ്റ് 12 പേര് തന്നെയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. എല്ലാ ക്രെഡിറ്റും അനന്തുവിനാണ്. ഓണറായ നമ്മളെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന അനന്തുവാണ്. അനന്തു എല്ലാ കാര്യങ്ങൾക്കും വരും. ഇപ്പോൾ അവന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറി വീണ്ടും നമ്മളോട് കട്ടയ്ക്ക് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല പെർഫോമൻസ് കാഴ്ച എല്ലാവരും നല്ല ടച്ചിലൊക്കെ തന്നെയാണ്. പിന്നെ കപ്പടിക്കാനാണ് നമ്മളെ എല്ലാവരും ഉദ്ദേശം. ഈ വിഷമകരമായ സാഹചര്യത്തിൽ പി മാക്സ് സ്പോർട്സ് ഈ അഖില കേരള ടൂർണമെന്റും നടത്തുന്നു. പി മാക്സിൽ നിന്നുള്ള ഈ ശ്രമത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇത്രയും നല്ലൊരു ടൂർണമെന്റ് സംഘടിപ്പിച്ച് വൻ വിജയമാക്കി തീർക്കാൻ ഇതിന്റെ സംഘാടക സമിതി നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ പ്രശാന്ത് അണ്ണൻ എല്ലാ സംഘാടകർക്കും ഈ ടൂർണമെന്റ് വൻ വിജയമാക്കി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പി മാക്സിന് ശേഷം നിങ്ങളുടെ ഭാവി പ്രോഗ്രാമുകൾ എന്താണ്? ഭാവി കാര്യം എന്ന് പറഞ്ഞാൽ വിദേശത്തോട്ട് പോകണം, ജോലി നോക്കണം, ഒപ്പം തന്നെ കളിയും മുന്നോട്ട് കൊണ്ടുപോകണം. ഖത്തറിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ അവിടെ ഖത്തറിലാണ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളത്. അവിടെ നമുക്കൊരു ടീമുണ്ട്, ഷാർക്ക് 11 എന്ന് പറഞ്ഞ. ആ ടീമിൽ കളിക്കണം, ജോലിയും നോക്കണം. അതാണ് ഭാവി കാര്യങ്ങൾ. ടൂറന്റിലെ നിങ്ങളുടെ വ്യക്തിഗത വെല്ലുവിളി എന്താണ്? ഈ ടൂർണമെന്റിൽ നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? വ്യക്തിഗത വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരുമില്ല. ഈ 350 പ്ലേയേഴ്സ് രജിസ്റ്റർ ചെയ്തതിൽ 120 പ്ലേയേഴ്സിനെ വിളിച്ചെടുത്ത് എല്ലാവരും നല്ല പ്ലേയേഴ്സാണ്. അതുകൊണ്ട് വെല്ലുവിളിയൊന്നുമില്ല. എല്ലാവരും നല്ല എഫർട്ടിട്ട് തന്നെ കളിക്കുന്ന ഒരു ടൂർണമെന്റാണ്. അപ്പൊ അതിൽ എനിക്കും എഫർട്ടിട്ട് കളിക്കാൻ പറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. വെബ് സ്ട്രീമിംഗിനെ കുറിച്ചുള്ള കുറച്ച് വാക്കുകൾ. വെബ് സ്ട്രീമിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളം അങ്ങോളം ഇങ്ങോളം ലൈവ് നല്ലവണ്ണം ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് വെബ് സ്ട്രീമിംഗ്. അതിൽപ്പരം തന്നെ എൻ്റെ നാട്ടിലും എനിക്ക് ഒരു പേര് തന്നത് വെബ് സ്ട്രീമിംഗ് ആണ്. യൂട്യൂബിൽ കൂടെയാണ് എൻ്റെ വീഡിയോസ് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം കാണുന്നത്. അതുകൊണ്ട് കൂടുതൽ ടൂർണമെന്റ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആരുടെ അഭിമുഖമാണ് അടുത്തതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ചുവടെ അഭിപ്രായമിടുക.